അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ വിദ്യാർത്ഥികൾക്കും അഫ്ദലുൽ ഉലമ പ്രിലിമിനറി സെക്കൻഡ് ഇയറിൻ്റെ ഹദീസ് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൗമു തത്വുആണ്, സുന്നത്ത് നോമ്പുകൾ. ആദ്യം നമുക്ക് ഫളായിലു സൗമു തത്വുഇ പഠിക്കാം. സുന്നത്ത് നോമ്പിൻ്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ്? ഒന്ന്, സൗമു യോമി അറഫ. അറഫ നോമ്പിൻ്റെ പ്രത്യേകത എന്താണ്? യുകഫിറു സനത്തൽ മാളിയ വൽ ബാഖിയ, കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾ പൊറുക്കും, ഈ വർഷത്തെ വരാനിരിക്കുന്ന ഒരു വർഷത്തെയും. രണ്ട്, സൗമു യോമി ആഷൂറ. ആഷൂറ നോമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? യുകഫിറു സനത്തൽ മാളിയ, കഴിഞ്ഞ ഒരു വർഷത്തെ പാപം പൊറുക്കും. സൗമുൽ ഇസ്നൈൻ, തിങ്കളാഴ്ച നോമ്പിൻ്റെ പ്രത്യേകത എന്താ? ഫീഹി വുലിദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസമാണ്. സൗമു സിത്തിൻ മിൻ ഷവ്വാൽ, ഷവ്വാലിലെ ആറാം നോമ്പിൻ്റെ പ്രത്യേകത എന്താ? സുയാമു ദഹ്ർ, വർഷം മുഴുവനും നോമ്പനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കും. അടുത്തത് അൽ അയ്യാമുൽ മൻഹിയത്തു അനി സൗം, നോമ്പ് നിരോധിക്കപ്പെട്ട ദിവസങ്ങൾ. ഒന്ന്, സൗമു യൗമിൽ ജുമുഅത്തി ഫഖത്ത്, വെള്ളിയാഴ്ച മാത്രം ഒരാൾ നോമ്പ് നോക്കുകയാണെങ്കിൽ അത് പറ്റില്ല, തുടർച്ചയായി നോമ്പ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. രണ്ട്, സോമ അയ്യാമി തഷ്രീഖ്, അയ്യാമി തഷ്രീഖിൻ്റെ മൂന്ന് ദിവസങ്ങൾ, 13, 14, 15 നോക്കാൻ പാടില്ല. മൂന്ന്, സോമ സൗജത്തി, ഒരു ഭാര്യ സുന്നത്ത് നോമ്പ് പിടിക്കുക. ഇതിന് സൗജി, ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ. അപ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഹക്കുകളുടെ ഒരു പ്രാധാന്യമാണ്. അതുപോലെ സ്വയോമുൽ ഫിത്തരി വയോമുൽ നഹർ, ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ, ഈ രണ്ട് ദിവസം നോമ്പ് നിൽക്കാൻ പാടില്ല. പിന്നെയോ ഇഖ്തിസാ സുയോമി സബത്ത്, ശനിയാഴ്ച മാത്രം നോമ്പ് അനുഷ്ഠിക്കുക, അത് പറ്റില്ല. അതിന് മുമ്പത്തെ ദിവസമൊക്കെ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇത് ജൂത സമുദായത്തോടെ എതിരാകാൻ വേണ്ടിയാണ്. ഇസ്ലാമിക സംസ്കാരവും ജൂത സംസ്കാരവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്.